നമസ്കാരം. ലോക പോലീസായിരുന്ന അമേരിക്ക ഇന്നാകെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. അവർ ആണവ ഭീതിയിലാണ്. ഏത് നിമിഷവും റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കാം എന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞു പരത്തുന്നത് എന്നത് മാത്രമല്ല, അമേരിക്ക അങ്ങനെ വിശ്വസിക്കുന്നതിൽ ചില കാരണങ്ങളുണ്ട്. പണ്ട് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക അവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. റഷ്യ ഉടൻ തന്നെ യുക്രൈനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം യുക്രൈനിൽ നിന്ന് പുറത്തു പോകണം എന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. ലോകരാഷ്ട്രങ്ങളിൽ ഒരു പരിധിവരെ ഭൂരിപക്ഷം ലോകരാഷ്ട്രങ്ങളും അമേരിക്കയുടെ ഈ വാക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. അവർ യുദ്ധത്തിന് മുമ്പ് തന്നെ അവരുടെ പൗരന്മാരെ അവിടെ നിന്ന് മാറിപ്പോകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പക്ഷേ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ ഇൻപുട്ട് ശരിയായിരുന്നു എന്ന് പിന്നീട് ലോകത്തിന് മനസ്സിലായി. കാരണം റഷ്യ യുക്രൈനെ ആക്രമിക്കുക തന്നെ ചെയ്തു. റഷ്യ നടത്തിയിരുന്ന സൈനിക പരിശീലനം ഇതൊരു വലിയ ആക്രമണമാക്കി റഷ്യ ദിവസങ്ങൾക്ക് അകം തന്നെ മാറ്റുന്ന ഒരു ചരിത്രവും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോഴും പറയുന്നത് റഷ്യ ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ റഷ്യയെ അമേരിക്ക ഭയക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഈ മലയാളത്തിലെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് പോലെ റഷ്യൻ സൈനികർ പിന്തിരിഞ്ഞോടുന്നു, റഷ്യ യുക്രൈനിൽ ഒരു വലിയ പരാജയത്തെ അഭിമുഖീകരിക്കുന്നു, പിടിച്ചെടുത്ത ഭാഗങ്ങൾ തിരികെ പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു, യുക്രൈൻ ശ്രമം നടത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഭാഗികമായി മാത്രം തന്നെ ശരിയാണ്. കാരണം ഈ റഷ്യ മുന്നേറിയ പ്രദേശങ്ങൾ, അതിൽ ചില സംസ്ഥാനങ്ങളിൽ റഷ്യ ജനഹിത പരിശോധന വരെ നടത്തിയതാണ്. യുക്രൈൻ്റെ ലുഹാൻസ്ക്, ഡോണസ്ക്, ഖേഴ്സൻ, സർപ്രോഷ്യ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ ജനഹിത പരിശോധന നടത്തിയിരുന്നു. അതായത് യുക്രൈനോടൊപ്പം നിൽക്കണോ അതോ റഷ്യയോടൊപ്പം വരുന്നോ എന്ന രീതിയിൽ ഒരു ജനഹിത പരിശോധന നടത്തിയിരുന്നു. ഇങ്ങനെ നാലോ അഞ്ചോ സംസ്ഥാനങ്ങളിൽ റഷ്യ ജനഹിത പരിശോധന നടത്തുന്നു. ഈ പരിശോധനയിൽ റഷ്യയ്ക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങളൊക്കെ റഷ്യയുടെ ഭാഗമായി റഷ്യ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ആ പ്രദേശങ്ങൾ വീണ്ടും പിടിച്ചെടുക്കാനായി അമേരിക്കയുടെ ആയുധത്തിൻ്റെ ബലത്തിൽ യുക്രൈൻ ശ്രമിക്കുമ്പോഴാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായ മറുപടി നൽകുന്നത്. റഷ്യൻ ജനതയെ, ഈ സംസ്ഥാനങ്ങളെ എല്ലാം ഇപ്പോൾ റഷ്യയുടെ ഭാഗമാണ്, അവർ റഷ്യയുടെ ജനതയാണ്, അവർക്ക് നേരെ അവരെ സുരക്ഷിതരാക്കാനുള്ള എന്ത് നടപടിയും റഷ്യ സ്വീകരിക്കും എന്ന് ഇത് തമാശയല്ല എന്ന രീതിയിൽ റഷ്യ പ്രതികരിക്കുന്നു. ഈ പ്രതികരണമാണ് അമേരിക്കയെ ഭയപ്പെടുത്തിയത്. കാരണം റഷ്യയുടെ കീഴിൽ മാരകമായ ആയുധങ്ങളുണ്ട്. ഈ മാരക ആയുധങ്ങൾ തീർച്ചയായും, അതിൽ ആണവായുധങ്ങളുണ്ട്, ജൈവായുധങ്ങളുണ്ട്, രാസായുധങ്ങളുണ്ട്. ഇതൊക്കെ ലോകത്തിന് തന്നെ ഭീഷണിയായ ആയുധങ്ങളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ളത് റഷ്യ എന്ന രാജ്യത്തിനാണ്. ഏതാണ്ട് 6,300 ന്യൂക്ലിയർ വാർഹെഡ്സ് ഇപ്പോൾ പരസ്യമായി തന്നെ രേഖകളിൽ റഷ്യയുടെ കയ്യിലുണ്ട്. അമേരിക്കയ്ക്ക് പോലും 5,500 താഴെ ആണവായുധങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നോർക്കുക. പക്ഷേ ഇതിൽ ഏറ്റവും അമേരിക്കയെ ഭയപ്പെടുന്നത് റഷ്യയുടെ മുൻകാലം, അതായത് സോവിയറ്റ് യൂണിയൻ ആയിരിക്കുന്ന സമയത്ത്, റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരിക്കുന്ന സമയത്ത് ഏതാണ്ട് 45,000 ന്യൂക്ലിയർ വാർഹെഡ്സ് ഈ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരസ്യപ്പെടുത്തിയിട്ടുള്ള 6,300 ആയുധങ്ങളല്ല, റഷ്യയുടെ കയ്യിൽ വീണ്ടും ആയുധങ്ങളുണ്ട്. ലോകത്തെ തന്നെ, അമേരിക്കയെന്ന് മാത്രമല്ല ലോകത്തെ തന്നെ നശിപ്പിച്ചു കളയാനുള്ള ആയുധങ്ങൾ റഷ്യയുടെ പക്കലുണ്ട്. അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തങ്ങളുടെ പൗരന്മാർക്കടക്കം വലിയ പ്രശ്നങ്ങളുണ്ടാകും. അമേരിക്ക നേരിട്ട് യുദ്ധരംഗത്ത് വന്നാൽ തീർച്ചയായും അമേരിക്കയെ ആക്രമിക്കാൻ പോലും റഷ്യ മടിക്കില്ല. അതുകൊണ്ട് തന്നെ ആണവായുധം യുക്രൈന് നേരെ ഏത് സമയത്തും പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു കിംവദന്തി ഇപ്പോൾ പറഞ്ഞു പരത്തുകയാണ് അമേരിക്ക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ജൈവായുധങ്ങൾ പ്രയോഗിക്കുന്നതിലും അതുപോലെ തന്നെ രാസായുധങ്ങൾ പ്രയോഗിക്കുന്നതിലും ഒക്കെ റഷ്യയ്ക്ക് ഇപ്പോൾ നിയന്ത്രണങ്ങളുണ്ട്. കാരണം റഷ്യ പല അന്താരാഷ്ട്ര ഉടമ്പടികളിലെയും ഭാഗവാക്കാണ്. പക്ഷേ ആണവായുധങ്ങൾ അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് പ്രയോഗിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. പക്ഷേ അത് ഈ കാലഘട്ടത്തിൽ അത് ആവശ്യമാണോ അല്ലെങ്കിൽ ആണവയുദ്ധത്തിലേക്ക് പോകണമോ എന്നതൊക്കെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീരുമാനിക്കുന്നതാണ്. ഉടനെ അത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ റഷ്യ പിടിച്ചെടുത്ത സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള യുക്രൈൻ്റെ ശ്രമം, ആ ശ്രമത്തിനെതിരെയാണ് റഷ്യ ഇപ്പോൾ വലിയ ശക്തമായ ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആ മുന്നറിയിപ്പാണ് ഇന്ന് അമേരിക്കയെ ഭയപ്പെടുത്തുന്നതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.